ജമ്മു കാശ്മീർ ഹരിയാന തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ അക്ഷരാർത്ഥത്തിൽ രാജ്യത്തെ ആകെ ഞെട്ടിച്ചു. അനുച്ഛേദം 370 റദ്ദാക്കിയ ശേഷം 10 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം ജമ്മു കാശ്മീരിൽ നടന്ന ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഇന്ത്യ സഖ്യവും ബിജെപിയും നേർക്കുനേർ. നിലവിൽ വരിക തൂക്ക് സഭയായിരിക്കുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങളും ഒടുവിൽ ജനവിധി ഇന്ത്യ സഖ്യത്തിനൊപ്പം. ബിജെപിയെ ജമ്മു കൈവിട്ടപ്പോൾ ഹരിയാന തേരിലേറ്റി. ഹരിയാനയിലെ പരാജയം ചില്ലറ ക്ഷീണമൊന്നുമല്ല കോൺഗ്രസിനുണ്ടാക്കിയത്. ഉദിച്ചു വന്ന രാഹുലിന്റെ അടവുകൾ ഹരിയാനയിൽ പിഴച്ചതെങ്ങനെ വിശദമായി പരിശോധിക്കാം. ഹരിയാന തിരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള അവലോകന യോഗത്തിൽ രാഹുൽ രോഷാകുലനായിരുന്നു. ഹരിയാനയിലെ കോൺഗ്രസ് നേതാക്കൾ സ്വാർത്ഥരാണെന്നും അവർ പാർട്ടിക്ക് നഷ്ടമുണ്ടാക്കിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആദ്യം നിശബ്ദനായിരുന്ന രാഹുൽ സംസാരിക്കാനുള്ള തന്റെ ഊഴമെത്തിയപ്പോൾ ശക്തമായ രണ്ട് ആശയങ്ങളാണ് ഉന്നയിച്ചത്. ഒന്ന്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ ക്രമക്കേടുണ്ടായെങ്കിൽ അത് അന്വേഷിച്ച് വിശദമായ റിപ്പോർട്ട് നൽകണം. രണ്ടാമതായി, ജയിക്കാവുന്ന തിരഞ്ഞെടുപ്പായിരുന്നു ഇത്. പാർട്ടിയേക്കാൾ സ്വന്തം മുന്നേറ്റത്തിനാണ് പ്രാദേശിക നേതാക്കൾക്ക് താല്പര്യം എന്നതായിരുന്നു രണ്ടാമതായി രാഹുൽ ഉന്നയിച്ചത്. ഇത് യോഗത്തിൽ വലിയ നിശബ്ദതയുണ്ടാക്കി. പല നേതാക്കളും ഇതിനു മറുപടിയായി ഇവിഎമ്മുകളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. തുടർന്ന് നേതാക്കൾ പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി യോഗത്തിൽ നിന്നും മടങ്ങി. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിൽ ആഭ്യന്തര കലഹമുണ്ടാകുന്നത് ഇതാദ്യമല്ല. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ എന്നിവയും സമീപകാല ഉദാഹരണങ്ങളാണ്. സംസ്ഥാന നേതാക്കൾക്കിടയിലെ തമ്മിലടി തോൽവിക്ക് ഒരു കാരണമായതായി AICC നിരീക്ഷകനായ അജയ് മാക്കൻ പറയുകയുണ്ടായി. എക്സിറ്റ് പോൾ ഫലങ്ങൾക്കും അഭിപ്രായ സർവേകൾക്കും കടകവിരുദ്ധമായ ഫലമാണ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഈ ഫലം അപ്രതീക്ഷിതമായിരുന്നു. തോൽവിയുടെ കാരണങ്ങൾ പഠിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും അജയ് മാക്കൻ പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് തോൽവി പഠിക്കാനായി അന്വേഷണ സമിതി രൂപീകരിക്കുമെന്ന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ 1.5 മണിക്കൂറോളമാണ് യോഗം നടന്നത്. ആകെയുള്ള 90 സീറ്റുകളിൽ 74 സീറ്റുകളിലും ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ അടുപ്പക്കാർക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയത് തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ. രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ എന്നിവർക്ക് പുറമെ അശോക് ഗെലോട്ട്, അജയ് മാക്കൻ, ഹരിയാനയുടെ ചുമതലയുള്ള AICC സെക്രട്ടറി ദീപക് ബാബറിയ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ജമ്മുവിലെ BJPയുടെ പരാജയത്തെക്കുറിച്ച് പറയുമ്പോൾ, ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം 370 റദ്ദാക്കൽ, സംസ്ഥാന പദവി തിരിച്ചു നൽകൽ, ലഫ്റ്റനന്റ് ഗവർണറിലൂടെ കേന്ദ്രത്തിന്റെ ഇടപെടൽ, തന്നാട്ടുകാർ തന്നെ കാശ്മീർ ഭരിക്കണമെന്ന വികാരം, പ്രതിഷേധങ്ങളോടുള്ള ഭരണകൂട സമീപനങ്ങൾ, തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ തുടങ്ങിയവ തിരഞ്ഞെടുപ്പിൽ നിർണായകമായ വിഷയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഇതിനിടെ ദേശസ്നേഹത്തിന്റെ പേരിൽ വോട്ട് പിടിക്കാനിറങ്ങിയ BJPക്ക് അടിപതറി. കശ്മീരിന് പൂർണ്ണ സംസ്ഥാന പദവി കൊണ്ടുവരുമെന്നും ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുമെന്ന കോൺഗ്രസിന്റെ വാഗ്ദാനത്തിൽ ജനം വിശ്വാസമർപ്പിച്ചു. തങ്ങൾക്ക് മേധാവിത്വമുള്ള ജമ്മു മേഖലയിൽ നിന്നും പരമാവധി സീറ്റുകൾ നേടിയ ശേഷം മറ്റ് പാർട്ടികളെ ഒപ്പം കൂട്ടി ഭരണത്തിലേറാമെന്നതായിരുന്നു BJPയുടെ കണക്കുകൂട്ടൽ. ഇതാണ് പിഴച്ചത്. ഇത് മുന്നിൽ കണ്ടാണ് 5 പേരെ ലഫ്റ്റനന്റ് ഗവർണറെ കൊണ്ട് നാമനിർദ്ദേശം ചെയ്യിപ്പിക്കാൻ ഒരുങ്ങിയതും. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ഈ കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചു. അതേസമയം കൃത്യമായ സീറ്റ് വിഭജനത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് വൻ വിജയം നേടാനുമായി.